എൽ ഡി എഫും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. വ്യാഴാഴ്ച രാവിലെ കാസർഗോഡെത്തിയ അദ്ദേഹം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് വികസന നേട്ടങ്ങളൊന്നും തന്നെ ഉയർത്തിക്കാണിക്കാൻ ഇല്ലാത്തതിനാലാണ് യു ഡി എഫ് ബി ജെ പി രഹസ്യ ധാരണയെന്ന് പറഞ്ഞ് വർഗീയത ഇളക്കിവിട്ട് വോട്ട് തട്ടാൻ ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി കാസർഗോഡെത്തിയ അദ്ദേഹം പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. ഇടതുപക്ഷ ഭരണം 5 വർഷം കഴിഞ്ഞ് നേട്ടങ്ങളുടെ ബാലൻസ് ഷീറ്റുമായിട്ട് ഇറങ്ങേണ്ടവർ, നേട്ടങ്ങളുടെ പട്ടിക നിരത്തേണ്ടവർ, കോട്ടങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമേ അവർക്ക് സമയമുള്ളൂ. അഴിമതികളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കുകയാണ്. ഒന്നൊന്നായി ഒന്ന് വിശദീകരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നതിൻ്റെ മുമ്പ് മറ്റൊന്ന് വരും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിരന്തരം ഭരണത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരുന്ന അഴിമതികൾ അതാത് ഘട്ടങ്ങളിൽ പുറത്തു വന്നില്ല. സമർത്ഥമായി അവരതൊക്കെ മൂടിവെച്ചു. പക്ഷേ ഇപ്പോൾ കെട്ടഴിഞ്ഞു. അന്വേഷിച്ച് നടപടി വേണം എന്ന് ശക്തിയായി ആവശ്യപ്പെടുന്നതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ 4.5 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബാലൻസ് ഷീറ്റ് കോട്ടങ്ങളുടേതാണ്. അഴിമതിക്കഥകളാണ് നിത്യേന പുറത്തു വരുന്നത്. അഴിമതിയുടെ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൂലയിലുള്ള കേസുകൾ പൊടുതട്ടിയെടുത്ത് വൈരാഗ്യബുദ്ധിയോടെ അറസ്റ്റ് ചെയ്ത് പേടിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം കേന്ദ്ര ഏജൻസികൾക്ക് പച്ച പരവതാനി വിരിച്ചവർ തന്നെ കേസിൽ കൊടുങ്ങുമ്പോൾ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കേസിലുമെല്ലാം അകപ്പെട്ടതോടെയാണ് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ ഭരണകക്ഷി കേസുകൾ മെനയുന്നത്. കെ എം ഷാജിയുടെ വീടിന്റെ അളവൽപ്പം കൂടിയതും തെരഞ്ഞെടുപ്പ് ചെലവിൽ വന്ന വ്യത്യാസവും നോക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പൊളിഞ്ഞ കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയെ വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഒരു മൂലയിലായ ഒന്നും തെളിവില്ലാതെ പോയ കേസ് കെട്ടുകളൊക്കെ പൊടി തട്ടി എടുത്തു നോക്കുകയാണ് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയാണ് എം എൽ എമാർക്കൊക്കെ എതിരെ. അത് തന്നെ നിസ്സാര ഇവരുടെ അഴിമതി ആരോപണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിസ്സാര ആരോപണം എന്ന് വിശേഷിപ്പിക്കാവുന്നത് പോലും വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി അറസ്റ്റും പീഡനവും നടപടിയിലേക്കൊക്കെ പോവാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞങ്ങൾ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരുമാതിരി പ്രചരണത്തിന് വേണ്ടി പകരം വീട്ടിലാണ് യു ഡി എഫ് എം എൽ എമാരെയും നേതാക്കന്മാരെയും ഒക്കെ കേസ് കൊടുക്കുന്നതിൻ്റെ കാരണം. കേസിലെ മറ്റു പ്രതികളെയൊന്നും അറസ്റ്റ് ചെയ്യാതെ എം എൽ എയെ മാത്രം പീഡിപ്പിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം ജനം തിരിച്ചറിയുമെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. എന്നെ നെല്ലിക്കുന്ന എം എൽ എ ടി എ അബ്ദുള്ള, എ അബ്ദുറഹ്മാൻ എന്നിവരും കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം മുഖാമുഖത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.